Hi dears, assalamu alaikum. Welcome back to Nafi's cooking lab. In the end dish, ellarku ishtapadam ee oru taste kaanam valare easy aanu undakkan vaandite adu pole cheriyavarayalum velliya mudarnavarayalum ellarku ishtapadunna oru taste aanu snack aayittalla namukku dinner nan undakkam adu pole iftar nan undakkam adu pole veettil guest varumbo namukku snacks aayito allengil oru side dish aayito okku kodukkan pattuna nalla oru adipoli dish nanu vandirikkunnu. അപ്പോൾ ഈ ഡിഷ് പേര് മസാല ചീസ് പാവാണ്. അപ്പോൾ ഇതുണ്ടാക്കാൻ പാവ് തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയിലോട്ടേക്ക് പോവാം. അപ്പോൾ ഞാനിവിടെ ഒരു അരക്കിലോ ഇല്ലാത്ത ചിക്കൻ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതുപോലെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇത് ഏകദേശം ഞാനൊരു 25-30 പാവിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൽ കുറച്ച് വേണമെങ്കിൽ ഇതിൻ്റെ പകുതിയൊക്കെ ഇൻഗ്രീഡിയൻസ് എടുത്താൽ മതി. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1/4 കപ്പ് തൈര് കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഈ ഒരു മിക്സ് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. ഇനി ഇത് ഫ്രൈ ചെയ്യാനുള്ളതല്ല, നമുക്ക് മസാലയിലേക്ക് നേരിട്ട് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു 10 മിനിറ്റ് വെച്ചാൽ മതി. എന്നിട്ട് നമുക്കിതിൻ്റെ മസാല എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ഇനി ഒരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർത്ത് കൊടുക്കുക. ബട്ടറിന് പകരം ഓയിലായാലും മതി. വെളിച്ചെണ്ണ ഉപയോഗിക്കേണ്ട, സൺഫ്ലവർ ഓയിലോ പാം ഓയിലോ മറ്റു ഒലിവ് ഓയിലോ ഏതെങ്കിലും ഓയിൽ ചേർത്ത് കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ ബട്ടർ മെൽറ്റ് ആകുമ്പോൾ അതിലേക്ക് നമുക്കൊരു 2 വലിയ ഉള്ളി പൊടിയായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി തുടങ്ങുമ്പോൾ തന്നെ നമുക്കതിലേക്കൊരു 3-4 പച്ചമുളക് വട്ടത്തിലരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പച്ചമുളകും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മാരിനേഷൻ ചെയ്ത് വെച്ച ചിക്കനും ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് മൂടി വെച്ച് ചിക്കൻ വേവുന്ന ഇതുവരെ നമുക്ക് മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ ചിക്കനൊക്കെ നന്നായി വെന്ത് ഇതിൻ്റെയൊക്കെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് 2 തക്കാളി ചെറുതാക്കി മുറിച്ചതാണ്. തക്കാളി ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. അതിലേക്കൊരു 2 ക്യാപ്സിക്കം പൊടിയായ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 കപ്പ് സ്വീറ്റ് കോൺ. ഈ സ്വീറ്റ് കോണിന് പകരം നിങ്ങൾക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതാക്കി മുറിച്ചും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ക്യാരറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ക്യാരറ്റിന് പകരം സ്വീറ്റ് കോൺ ഉണ്ടെങ്കിൽ സ്വീറ്റ് കോൺ ചേർത്ത് കൊടുക്കാം. അതല്ലെങ്കിൽ 1/2 കപ്പ് സ്വീറ്റ് കോൺ ചേർത്ത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയും ഒരു ടീസ്പൂൺ ഒറിഗാനോയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി അതിലേക്ക് ചേർക്കാനുള്ളത് 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പാണ്. 1/4 കപ്പ് ടൊമാറ്റോ കെച്ചപ്പ് കൂടി ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്ക് മല്ലിയിലിടാം. മല്ലിയില ചേർത്തിട്ട് തീ ഓഫ് ചെയ്യാം. നമുക്ക് നല്ല ക്രീമി ആയിട്ടുള്ളൊരു മസാല റെഡിയായി. അപ്പോൾ ഞാനിതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല, കാരണം ചിക്കനിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തുകൊണ്ട് തന്നെ മസാലയിൽ വേണം നോക്കിയിട്ട് ഞങ്ങൾ ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ ഇതിൽ ഇത്തിരി കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ നോക്കിയ ശേഷം ഇതിലേക്കൊരു കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതുപോലെ നിങ്ങൾ ഉപ്പ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക.
ഇനിയൊരു ബേക്കിംഗ് ട്രയിൽ ഇതൊരു പാവൻ എടുത്തിട്ട് പാവൻ ഇതുപോലെ നടുവേ മുറിച്ച് രണ്ട് കഷ്ണങ്ങളാക്കുക. ഇനി ഈ ബനിയൻ്റെ മുകളിൽ നമുക്ക് ആവശ്യത്തിന് മയണൈസ് തേച്ച് കൊടുക്കാം. മയണൈസ് തേച്ച് മുകളിലായിട്ട് നമുക്ക് മസാല നിരത്തി കൊടുക്കാം. മസാല എല്ലായിടത്തും ഒരുപോലെ എത്തുന്ന പോലെ യൂണിഫോമിൽ നിരത്തി കൊടുക്കാം. ഇനി മസാലയുടെ മുകളിലായിട്ട് നമുക്ക് ഒരല്പം മൊസറല്ല ചീസ് ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ചീസ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ കുറച്ച് ചേർത്ത് അതിൻ്റെ മുകളിൽ കവർ ചെയ്യുന്നത് രീതിയിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ മുകളിൽ മുറിച്ച് ബാക്കി മാറ്റി വെച്ച ബന്ന് മുകളിൽ വെച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് ഒരല്പം പാൽ അല്ലെങ്കിൽ എഗ്ഗ് ഒരു മുട്ട ബീറ്റ് ചെയ്ത് ചേർന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കൂടുതൽ ചീസ് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഹോളിട്ടിട്ട് അതിൻ്റെ ഉള്ളിലും ചീസ് നിറച്ചിട്ടും ചെയ്യാം. അപ്പോൾ കൂടുതൽ ചീസ് ഇഷ്ടപ്പെടുന്നവർക്ക് ചീസ് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഒരല്പം ക്രഷ്ഡ് ചില്ലിയും ഒരല്പം ഒറിഗാനോയും ഇട്ടിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഒന്ന് ചൂടായ ഓവനിൽ 200 ഡിഗ്രി ചൂടായ ഓവനിലിട്ട് ഒരു 5 മിനിറ്റ്, അതായത് ചീസ് മെൽറ്റ് ചെയ്യാൻ, ഒന്ന് വേവാനൊന്നുമില്ല, ജസ്റ്റ് ചീസ് മെൽറ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ച ശേഷം എടുക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. ഇതിൻ്റെ കമൻറ്റ് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കാം. ഇന്നത്തെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാല്ലാ ഒരു പുതിയ റെസിപ്പിയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ, താങ്ക് യു.